ഒട്ടുമിക്ക ആളുകളും വിദേശ സിനിമകളൊക്കെ കാണുന്നതിന് മുമ്പ് IMDB പോലുള്ള സൈറ്റുകളിൽ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് മിനിമം ഒരു 6 റേറ്റിംഗ് ഉണ്ടെങ്കിൽ സിനിമ കാണാറുള്ളൂ. 6 താഴെയാണ് റേറ്റിംഗ് എങ്കിൽ പടം ഒരു ആവറേജ് എന്നുള്ള കാഴ്ചപ്പാടാണ് എല്ലാവർക്കും തന്നെ ഉള്ളത്. പക്ഷേ ചില ചിത്രങ്ങളുണ്ട് റേറ്റിംഗ് ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ പടം കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ ഉറപ്പായും ചിന്തിക്കും ഇത് അത്യാവശ്യം നല്ലൊരു പടമായിരുന്നല്ലോ, എന്താവും റേറ്റിംഗ് കുറഞ്ഞു പോയതെന്ന്. അതുപോലെ തന്നെയുള്ളൊരു ചിത്രമാണിത്. ഈ പടം കണ്ടിട്ട് ത്രില്ലർ സിനിമാ പ്രേമികളാരും മോശം ചിത്രം എന്ന് പറയുവാൻ യാതൊരു സാധ്യതയുമില്ല. ഈ സിനിമയുടെ പ്ലോട്ട് മറ്റു ചില ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ചിത്രവും നമുക്ക് ആസ്വദിച്ച് കാണുവാനുള്ള വകയെല്ലാമുള്ള ഒരു സീറ്റടിച്ച് ത്രില്ലർ ചിത്രം തന്നെയാണ്. കാഴ്ചശക്തിയില്ലാത്തൊരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന സ്ഥലത്ത് 3 കള്ളന്മാർ രാത്രിയിൽ എത്തുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രം നമ്മോട് പറയുന്നത്. നമസ്കാരം ഏവർക്കും, മയിൽപ്പീലി മലയാളം റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീ ഫോർ മീ എന്ന ചലച്ചിത്രം 2021 പുറത്തിറങ്ങിയത്. IMDB 5.8 ആയിരുന്നു ഈ ചിത്രത്തിന്റെ റേറ്റിംഗ്. നമുക്ക് ഈ സിനിമയുടെ കഥാഗതി ഒന്ന് നോക്കാം. കാഴ്ചശക്തി ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു സോഫി. കാഴ്ചശക്തി ഇല്ലാത്തത് ഒരു കുറവായി കണ്ട് ഒതുങ്ങിക്കൂടി വീടിനുള്ളിൽ കഴിയുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. വീട്ടുകാരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ചില ഏജൻസികളുണ്ട്. അവിടെ വീട്ടുകാരൊക്കെ പുറത്തു പോകുമ്പോൾ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനായി ആളുകളെ കൊടുക്കുന്നതാണ് ഈ ഏജൻസിയുടെ ജോലി. സോഫി ഈ ഏജൻസിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെല്ലുന്ന വീടുകളിൽ കാര്യമായ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവർക്കുണ്ടാവാറില്ല. ഉടമസ്ഥർ വീട്ടിൽ നിന്ന് പോയിട്ട് തിരികെ വരുന്നത് വരെ വീട്ടിനുള്ളിൽ ഒരാൾ എന്നത് മാത്രമായിരുന്നു ഇവരുടെ ജോലി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഏജൻസിയിൽ നിന്ന് നിർദ്ദേശിച്ചനുസരിച്ച് സോഫി ഒരു വീട്ടിലെത്തുന്നു. കോടീശ്വരിയായ ഒരു സ്ത്രീയുടെ വീടായിരുന്നു അത്. കാഴ്ചശക്തിയില്ലാത്തൊരു പെൺകുട്ടിയാണ് ചെന്നത് എന്നൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആ സ്ത്രീ തിരികെ വരുന്നതുവരെ വീട്ടിനുള്ളിൽ ഒരാൾ വേണം എന്നത് മാത്രമായിരുന്നു ആ സ്ത്രീയുടെ ആവശ്യം. വീട്ടിലെ സെക്യൂരിറ്റി സിസ്റ്റത്തെക്കുറിച്ചൊക്കെ സോഫിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ സ്ത്രീ പുറത്തു പോകുന്നു. ഒരു കുഴപ്പവും കൂടാതെ കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയി. ഉറങ്ങുവാൻ കിടന്ന സോഫി ഇടയ്ക്ക് ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണരുന്നു. തന്നെ കൂടാതെ ആ വീടിനുള്ളിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പിന്നീടുള്ള കാഴ്ചകൾ നിങ്ങൾ ചിത്രം കണ്ടു തന്നെ അറിയുക. പ്രേക്ഷകരെ ഒരു താരി ബോറടിപ്പിക്കാതെ കഥ പറഞ്ഞു പോയിരിക്കുന്ന മനോഹരമായൊരു ത്രില്ലർ ചിത്രമാണിത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.